കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം. മത്തായി സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യം. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ ആരായിരിക്കണമെന്നും അവർ എന്തായിരിക്കണമെന്നും വെളിപ്പെടുത്തുന്ന മഹത് ചിന്തകളാണ് ഗിരിപ്രഭാഷണത്തിലുള്ളത്. ഭാഗ്യവർണ്ണനയോടെ ആരംഭിച്ച് ഗൗരവമേറിയ മുന്നറിയിപ്പോടെയാണ് ഗിരിപ്രഭാഷണം അവസാനിക്കുന്നത്. 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ രണ്ടുവിധ അടിസ്ഥാനങ്ങളെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരേ ആവശ്യവും ഒരേ ലക്ഷ്യമുള്ള രണ്ടുപേർ ഭവനം പണിയിൽ ഏർപ്പെട്ടു. ഒരാൾ പാറമേൽ ആഴത്തിൽ അടിസ്ഥാനമിട്ട് വീട് പണിതു. മറ്റൊരാൾ വീട് മണലിന്മേൽ പണിതുയർത്തി. വീടിന്റെ അടിസ്ഥാനം ബലപ്പെടുത്താതെ പുറമെ മോടി പിടിപ്പിക്കുന്നത് പാഴ്വേലയാണെന്ന് തിരിച്ചറിയുമ്പോഴേക്കും ഇനി തിരിച്ചു കിട്ടാത്ത വിധം കനത്ത നഷ്ടം അനുഭവിക്കേണ്ടി വന്നേക്കാം. കർത്താവിന്റെ വചനത്തെക്കാൾ കർത്താവിങ്കിൽ നിന്നും ലഭിക്കുന്ന വിടുതലിന്റെ പിന്നാലെ ഓടുന്നവർ മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാണ്. പണി വേഗം പുരോഗമിക്കുകയും പൂർത്തീകരണത്തിന്റെ ആഘോഷം നടത്തുകയും ചെയ്യുമ്പോൾ അവർ അറിയുന്നില്ല കാറ്റും മഴയും ഒരുമിച്ച് വീടിന്റെ നേരെ വരുമെന്ന്. സീസൺ മാറുമ്പോൾ പിടിച്ചു നിൽക്കാൻ ഇടയാകണമെങ്കിൽ ക്രിസ്തുവാകുന്ന പാറമേൽ തിരുവചനം എന്ന ആഴത്തിൽ അടിസ്ഥാനമിട്ട് പണിതത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. വേഗതയേക്കാൾ അടിസ്ഥാനത്തിന് പ്രാധാന്യം കൊടുത്ത് ദൈവവചനപ്രകാരം ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. സ്വർഗീയ പിതാവ്, രാവിലെ സമയത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയം കർത്താവിന്റെ തിരുവചനപ്രകാരം ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തന്ന് ഞങ്ങളെ സഹായിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ പരിശുദ്ധനാമത്തിൽ തന്നെ.